ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജൻ ആണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഉറപ്പായും ഫോളോ ചെയ്യുക. പല്ല് പറിക്കാനായി ഡോക്ടർ മരവിപ്പിക്കുമല്ലോ, ഈ ഇഞ്ചക്ഷന്റെ മരവിപ്പ് എത്ര നേരം നിലനിൽക്കാം? ഇത് പൊതുവെ ഏത് തരത്തിലുള്ള എക്സ്ട്രാക്ഷൻ ആണ്, അതായത് എല്ലിൻ്റെ ഉള്ളിലുള്ള പല്ല് പറിക്കുന്നതാണോ, അല്ലെങ്കിൽ പുറമേയുള്ള ഒരു പല്ല് തന്നെ പറിക്കുന്നതാണോ, അതല്ലെങ്കിൽ എത്ര പല്ല് പറിക്കുന്നു, ഇതെല്ലാം അനുസരിച്ച് ഇഞ്ചക്ഷൻ്റെ അളവ് കൂടുന്നതാണ്. അതനുസരിച്ചിട്ടാണ് മരവിപ്പ് എത്ര നേരം നിലനിൽക്കുമെന്ന് പറയാനാവുക. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമാകും. എന്നിരുന്നാലും ഏകദേശം കുറഞ്ഞത് 2 മണിക്കൂർ മുതൽ കൂടിയത് ഒരു 5 മണിക്കൂറിനുള്ളിൽ മാറേണ്ടതാണ്. മരവിപ്പിച്ച ശേഷം നമുക്ക് ആ ഭാഗം ഒരു വീർത്ത പോലെ അനുഭവപ്പെടുന്നതാണ്. വീർത്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഭാഗം റബ്ബർ പോലെ അനുഭവപ്പെടാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ചില ആളുകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, ചുണ്ടിൻ്റെ ഭാഗമോ കവിളിൻ്റെ ഭാഗമോ നാവുമെല്ലാം തന്നെ കടിച്ച് മുറിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ താഴ്ത്ത വരിയിലുള്ള ഭാഗത്താണ് നമ്മൾ ഇഞ്ചക്ഷൻ നൽകിയിട്ടുള്ളതെങ്കിൽ നാവിൻ്റെ ഭാഗവും മരവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. വായിൽ നിന്ന് ഉമ്മനീര് ഊർന്നു വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരെല്ലാം തന്നെ ഇങ്ങനെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ചുണ്ടെല്ലാം കടിക്കാതെ ഇരിക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.